നമ്മുടെ കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്തിന് അടിപൊളിയല്ലേ? അത് വെച്ചിട്ട് ഒരു വൺ മന്ത് ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്താലോ? അതൊക്കെ ശരിയാണ്, നമ്മൾ വൺ വീക്ക് ചാലഞ്ച് നേരത്തെ ചെയ്തിട്ടുള്ളല്ലേ. അത് ഇതായിട്ട് എന്താ വ്യത്യാസമുള്ളത്? അതിന് വഴിയുണ്ട്. ഈ യാവോ സ്ത്രീകളെ കണ്ടിട്ടില്ലേ, നല്ല നീണ്ട കൂടിയുള്ള, ആ അവർ കഞ്ഞിവെള്ളം ഉണ്ടാക്കുന്നതും ഉപയോഗിക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. ആ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഒരു മാസം. ആ നല്ല ഇപ്പോളാണ്, ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ചെയ്ത് നോക്കിയാലോ. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് രേഷ്മ, എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റൈസ് വാട്ടർ ചലഞ്ച് ആണ് ചെയ്യുന്നത്. ഒരു വ്യത്യാസത്തിൽ യാവോ സ്ത്രീകളുടെ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യാനാണ്. രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം വരെ ചെയ്യാം എന്നൊരു പ്ലാനാണ്. നമ്മുടെ റിസൾട്ട് എങ്ങനെയുണ്ട്, നല്ലതാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് നോക്കാം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ചലഞ്ചിൽ ഫസ്റ്റ് വീക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഈ വീക്ക് ഞാൻ എങ്ങനെ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നെക്സ്റ്റ് വീക്കിലുള്ളത് ഇതേ ദിവസം, അതായത് സാറ്റർഡേ, അടുത്ത സാറ്റർഡേ അടുത്ത വീക്കിൻ്റെ വരാമേ. അപ്പം ഈ വീക്കിലുള്ളതാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മുടിയുടെ ലെങ്ത് ആദ്യം ഒന്ന്, എൻ്റെ ഫസ്റ്റ് ഡേയിലെ മുടിയുടെ ലെങ്ത് ആദ്യം ഒന്ന് കാണാം. ആദ്യം ഞാനിങ്ങനെ ഒന്ന് നേരെയാക്കി പിടിക്കട്ടെ, അല്ലെങ്കിൽ ഇനി വളഞ്ഞു പോയാലോ. ഓക്കെ, ഇനി റൂട്ടിൽ നിന്ന് തന്നെ പിടിച്ച് മാക്സിമം നേരെയാക്കി തന്നെ പിടിച്ചേക്കുന്നത് കേട്ടോ. കാണാമോ, ഓൾമോസ്റ്റ് ഇത് 39-40 ഓൾമോസ്റ്റ് 40 സെൻറ്റിമീറ്റർ ഉണ്ടേ. അപ്പോൾ കേട്ടോ, ഞാൻ ഫ്രണ്ടിൽ നിന്നാണ് മുടിയുടെ ലെങ്ത് എടുത്തത്. കാരണം എപ്പോഴും ഞാൻ ഏറ്റവും മുടിയുടെ ഏറ്റവും ലെങ്ത്തുള്ള മുടിയാണ് നോക്കുന്നത്. ഇപ്രാവശ്യം ഫ്രണ്ടിൽ നിന്ന് എടുക്കാം എന്ന് കരുതി. ഇനി നമുക്ക് റെസിപ്പി നോക്കണം, പിന്നെ ഈ 7 ദിവസം ഞാൻ എങ്ങനെയാണ് കഞ്ഞിവെള്ളം ഉപയോഗിച്ചതെന്ന് നോക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ രീതിയിൽ കഞ്ഞിവെള്ളം തയ്യാറാക്കുകയാണെങ്കിൽ ഒരു മാസം വരെ ഇത് കേടാവാതെ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ആദ്യം ഞാൻ അതാ ചെയ്ത് നോക്കിയത്. ഒരു മാസം കഞ്ഞിവെള്ളം വെച്ചിരുന്നിട്ട് ചീത്തയാവുന്നുണ്ടോ ഇല്ലയോ നോക്കി. ഞാൻ ജനുവരിയിൽ ഒരു വ്ലോഗ് ഷെയർ ചെയ്തായിരുന്നു, അപ്പോൾ അതിന് ഞാൻ കാണിച്ചിട്ടുണ്ട് കുറേ കാലത്തിൽ ഇങ്ങനെ കഞ്ഞിവെള്ളം ഞാൻ നിറച്ച് വെച്ച് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മാസം വെച്ചിട്ടാണ് അത് യൂസ് ചെയ്തത്. സർപ്രൈസിംഗ്ലി ഒരു തരത്തിലുള്ള ഒരു കെട്ട സ്മെല്ലാവട്ടെ, ലൈക്ക് നമുക്കൊന്നും ഒരു വല്ലായ്മ തോന്നില്ലേ, അതൊന്നും വന്നില്ല. ഞാനത് മുടിയിൽ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ആ വന്ന സ്മെല്ലെന്ന് പറഞ്ഞാൽ അതിൽ യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻറ്റ് ഓറഞ്ചിൻ്റെയും പിന്നെ സിഡർ വുഡിൻ്റെയും ഒരു സ്മെല്ലാണ് വന്നത്. പ്രത്യേകിച്ച് ഓറഞ്ചിൻ്റെയാണ് എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നത്, തൊലിയുടെ ഒക്കെ ഒരു സ്മെല്ലാണ് വന്നത്. കഞ്ഞിവെള്ളം പുളിച്ച ഒരു കെട്ടമാണോ അങ്ങനെ ഒന്നും വന്നിട്ടില്ലായിരുന്നു. അതുപോലെ മുടിയിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോഴാണേലും മുടി നൈസായിട്ടൊരു മിഴിമിഴിപ്പ്, ഒരു സ്ലിപ്പറി നേച്ചറായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അത് വെള്ളം ഒഴിച്ച് കഴുകുമ്പോഴത്തേക്കും മുടി നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആണെന്നോട്ടും ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു, ഓക്കെ ഇതൊരു 1 മന്ത് ചലഞ്ച് പോലെ ചെയ്യണം. കാരണം സംഭവം ഇത് 1 മന്ത് ഇരുന്നിട്ടും വലിയ കേടൊന്നും ആയിട്ടില്ല, വലിയ നല്ല കേടായിട്ടില്ല. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചലഞ്ചിൻ്റെ പ്രത്യേകത അതാണ്, നമ്മൾ മിനിമം 1 ആഴ്ചയെങ്കിലും ഈ കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം അവർ ആ ഒരു കറക്റ്റ് രീതി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഏകദേശം 2-3 ആഴ്ച വരെയായിട്ട് സൂക്ഷിച്ച് വെച്ച കഞ്ഞിവെള്ളം ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 7 ദിവസം ഞാൻ ഈ കഞ്ഞിവെള്ളം എങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് പറയാം. ഡെയിലി കഞ്ഞിവെള്ളം ഞാൻ തലയിൽ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ 1 ദിവസം ഗ്യാപ്പിൽ അല്ലെങ്കിൽ 2 ദിവസം ഗ്യാപ്പിൽ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ 3 ദിവസമാണ് ഈ ആഴ്ച ഉപയോഗിച്ചത്. അതായത് ഡേ 1 യൂസ് ചെയ്തു, ഡേ 2 വേണ്ട, ഡേ 3 യൂസ് ചെയ്തു, ഡേ 4, ഡേ 5 വേണ്ട, ഡേ 6 യൂസ് ചെയ്തു, ഡേ 7 വേണ്ട. പ്രാവശ്യമാണ് ഈ ആഴ്ച ഉപയോഗിച്ചത്. ഡെയിലി തല കഴുകുന്നവർക്ക് വേണ്ടിയിട്ട്, ഡെയിലി തല കഴുകാം കുഴപ്പമൊന്നുമില്ല, എണ്ണ തേച്ച് കുളിക്കത്തില്ലേ, അങ്ങനെ തല കഴുകുന്നവർക്ക് കുഴപ്പമില്ല, ആരത് ചെയ്തോ. പക്ഷേ കഞ്ഞിവെള്ളം ഈ പറഞ്ഞിട്ട് 3 ദിവസം മാക്സിമം 3 ദിവസം ആഴ്ചയിൽ ഉപയോഗിച്ചാൽ മതി, ബാക്കി അല്ലാത്ത ദിവസം അല്ലാതെ തല കഴുകിയാൽ മതി.
പിന്നെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതിന് മുന്നേ ഞാൻ തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് മസാജ് ചെയ്തിട്ട് ഒരു 1-2 മണിക്കൂർ വെച്ചിട്ട് ഷാംപൂ ചെയ്തും കഴിഞ്ഞിട്ടാണ് കഞ്ഞിവെള്ളം തലയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടെ നറിഷിംഗ് ആണ്. മുടി നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് നമുക്ക് ഇഷ്ടമുള്ള ഹെയർ ഓയിൽ യൂസ് ചെയ്ത് ചെയ്യാം. ഈ 3 ദിവസവും ഞാൻ അങ്ങനെ തന്നെയാണ് തല കഴുകിയിട്ടുള്ളായിരുന്നത്. അപ്പോൾ എണ്ണ തേച്ച് ഷാംപൂ ചെയ്ത ശേഷമാണ് കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത്. അവർ കഞ്ഞിവെള്ളം ഇങ്ങനെ മുടി കഴുകാൻ വേണ്ടി യൂസ് ചെയ്തിട്ട് മുടിയിലെല്ലാം നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്ത് എന്നിട്ട് പിഴിഞ്ഞ് മാറ്റിയിട്ട് ഇത് തലയിൽ 20 മിനിറ്റ് എങ്കിലും ഇങ്ങനെ വെക്കാറുണ്ട് അവർ. അപ്പോൾ അവരുടെ ഒരു രീതിയിൽ ഞാനും 20 മിനിറ്റാണ് തലയിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവർക്കും ഈ പറഞ്ഞിട്ട് 20 മിനിറ്റ് വെക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ള ഒരു മിനിമം ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ നമുക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് നേരം മുടിയിൽ ഇത് വെച്ചേക്കാം. എന്നിട്ട് സാദാ വെള്ളത്തിൽ മുടി നന്നായിട്ട് കഴുകുക. അപ്പം ഇങ്ങനെയാണ് ഈ 3 ദിവസവും ഈ ഒരു ആഴ്ച ചെയ്തത്. ഇനി അടുത്ത ആഴ്ചയിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീക്ക് ഷെയർ ചെയ്യാം. അപ്പം ഇനി റെസിപ്പി നോക്കാം. റെസിപ്പി വളരെ സിമ്പിളാണ്, എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് അരി എടുക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന ഏതരിയാണോ അതെടുക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ മണ്ണും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കളഞ്ഞിട്ട് പിന്നെ നല്ല വെള്ളത്തിൽ ഒന്നുകൂടെ ഒന്ന് ഞവിട്ട് പിഴിഞ്ഞ് അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് എടുക്കണം. പിഴിഞ്ഞിട്ട് ആ അരി അതിനകത്ത് തന്നെ വെച്ച് ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ വെള്ളത്തിലേക്ക് ആ അരിയുടെ ഗുണമെല്ലാം നന്നായിട്ട് ഇറങ്ങും. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അരി നന്നായിട്ട് ഒന്നുകൂടെ ഞവിടി പിഴിഞ്ഞിട്ട് ആ വെള്ളം മാറ്റാം. അരി വേവിക്കാനായിട്ട് മാറ്റാം. ഈ വെള്ളമാണ് നമുക്കിനി മുടിക്ക് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഇതിനെ നമുക്ക് കുറച്ച് ഒരു 1-2 ഓറഞ്ചിൻ്റെ തൊലി, അവർ കറക്റ്റ് റെസിപ്പിയിൽ അവർ പൊമെല്ലോ ഫ്രൂട്ട് അവർക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സിട്രസ് ഫ്രൂട്ടാണ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് ഗ്രേപ്പ് ഫ്രൂട്ട് യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഓറഞ്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക സിട്രസി ഫ്രൂട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓറഞ്ചാണ് യൂസ് ചെയ്തത്. ഓറഞ്ച് ഒരു 1-2 ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലെ ഇട്ടിട്ട് അതിനെ കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം. ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു തടിയും അവർ തിളപ്പിക്കാൻ നേരം ഇടുന്നുണ്ട്. അത് ഇത് പെട്ടെന്ന് കഞ്ഞിവെള്ളം ചീത്തയാവാതിരിക്കാനും ആ ഒരു സ്മെല്ല് നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന സിഡർവുഡിൻ്റെ എസൻഷ്യൽ ഓയിലാണ്. അപ്പോൾ ഇത് കഞ്ഞിവെള്ളം പെട്ടെന്ന് ചീത്തയാവാതെ നല്ലൊരു സ്മെല്ലിൽ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതും ഒരു 7-8 ഡ്രോപ്പ് ഇട്ടിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് അടച്ച് വെക്കണം. മിനിമം 1 ആഴ്ച വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന എസൻഷ്യൽ ഓയിൽ തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഏത് എസൻഷ്യൽ ഓയിലും യൂസ് ചെയ്യാം. ഇത് സ്കിപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് 1 മാസമൊക്കെ ഇരിക്കണമെങ്കിൽ ഈ എസൻഷ്യൽ ഓയിലും കൂടെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാലഞ്ച് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ വീക്കിലും ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സെക്കൻഡ് വീക്കിലുള്ള ചേഞ്ചസ് ഞാൻ അന്നേരം അറിയിക്കാം. അപ്പോൾ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാൻ അറിയിക്കുക. നല്ലൊരു ചേഞ്ച് മുടി ഒരു പ്രാവശ്യം കഴുകുമ്പോൾ തന്നെ നമുക്ക് ആ മുടിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. നല്ലൊരു ബൗൺസി ആയിട്ട് കിടക്കുന്നതായിട്ട് കാണാം. മുടി ഒരുപാട് എന്താ പറയുക സോഫ്റ്റ് ആവുന്ന പോലെ ഒക്കെ നല്ലൊരു ഫീലിംഗ് വരുന്നുണ്ട്. 1 വീക്ക് കൊണ്ടൊക്കെ നല്ല മുടിക്ക് നല്ല ഒരു ബൗൺസി നേച്ചർ ഉണ്ട്. പ്രത്യേകിച്ചും അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും മുടി നല്ലൊരു എന്താ മാനേജബിൾ ആയിട്ട് കിടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ ഇതാണ് 1 വീക്കിലുള്ള റിസൾട്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. സെക്കൻഡ് വീക്കിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്, അത് ഞാൻ അടുത്ത ആഴ്ച അപ്ഡേറ്റ് ചെയ്യാമേ. അപ്പം ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലെ വീഡിയോസ് കാണാൻ വേണ്ടി ചാനലിലേക്ക് മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെയും ബൈ.